സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര ചിത്ര പ്രദർശന നഗരിയിൽ തിരക്കേറുന്നു. ചരിത്രം ഒരു സമരായുധം എന്ന പേരിൽ സംഘടിപ്പിച്ച ചരിത്ര ചിത്ര ശില്പ പ്രദർശനം കാണാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തി. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലെ കെ വരദരാജൻ നഗറിലാണ് ചരിത്ര ചിത്ര ശില്പ പ്രദർശനം നടക്കുന്നത്. സാർവദേശീയ രാഷ്ട്രീയ ചരിത്രം, ദേശീയ സമരചരിത്രം, കേരളം, കണ്ണൂരിൻ്റെ പ്രാദേശിക ചരിത്രം, വനിതാ വിമോചന പോരാട്ട ചരിത്രം എന്നിങ്ങനെ 5 വിഭാഗങ്ങളായാണ് പ്രദർശനം. പ്രശസ്തരായ 11 ശില്പികളുടെയും 44 ചിത്രകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. പാറപ്രം സമ്മേളനം, കയ്യൂർ, കരിവള്ളൂർ ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങളുടെ ശില്പഭാഷ്യം തുടങ്ങിയവ പ്രദർശനത്തെ ആകർഷകമാക്കുന്നു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രദർശനം കാണാനെത്തി. ചരിത്രത്തോട് നീതി പുലർത്തിയിട്ടുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സംഭവങ്ങളെയും തനത് രൂപത്തിൽ അവതരിപ്പിക്കാൻ സംഘാടക സമിതി ശ്രമിച്ചിട്ടുണ്ട്. സാർവദേശീയ സംഭവങ്ങളും ദേശീയ സംഭവങ്ങളും കേരളത്തിലെ സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ തലമുറക്ക് പഠിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഈ പ്രദർശനത്തിലുണ്ട്. പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുവഴി ചരിത്ര അധ്യാപകന്മാർ, ചരിത്ര വിദ്യാർത്ഥികൾ, പൊതുസമൂഹത്തിൽപ്പെട്ടവർക്കൊക്കെ ഭാവിയിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ഇവിടെ അതിൻ്റെ തനത് രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് വളരെ പഠനാർഹമായിട്ടുള്ള ഒരു ചരിത്ര പ്രദർശനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഈ ചരിത്ര പ്രദർശനം കാണാൻ കണ്ണൂരിലേക്ക് വരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക. നവോത്ഥാന മുന്നേറ്റങ്ങൾ അടയാളപ്പെടുത്തുന്ന പ്രദർശനത്തിലെ നവോത്ഥാന കോർണറും ജനശ്രദ്ധ നേടുന്നുണ്ട്. കൈരളി ന്യൂസ്, കണ്ണൂർ.